ഹായ് ഡിയർ ഫ്രണ്ട്സ്, പ്ലാൻസ് ഓഫ് കൈനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ കറിവേപ്പിലയെ കുറിച്ചാണ്. ഇതിന് പല ആരോഗ്യ ഗുണങ്ങളുണ്ട്. പൊതുവെ എല്ലാവരും സംസാരിക്കുന്നത് ആവശ്യം കഴിഞ്ഞാൽ മാറ്റിക്കളയുന്ന ഒന്നാണ് ഈ കറിവേപ്പില എന്നതാണ്. പക്ഷേ കറിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കറിവേപ്പില മാറ്റി നിർത്താൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ കറിവേപ്പില ആരോഗ്യത്തിനും മുടി സംരക്ഷണത്തിനും എല്ലാം ഒരുപോലെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നമുക്ക് പല രൂപത്തിലും കഴിക്കാവുന്നതാണ്. പിന്നെ അരച്ച് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ നല്ല ദഹനത്തിന് സഹായിക്കുന്ന ഒന്നാണിത്. അസിഡിറ്റി പ്രശ്നങ്ങളും ഗ്യാസും എല്ലാം ഒഴിവാക്കാനും ഇതിലെ നാരുകളാണ് സഹായിക്കുന്നത്. പിന്നെ വയറ് ശുദ്ധമാക്കാൻ നല്ലൊരു വഴി കൂടിയാണ് ഈ കറിവേപ്പില നമ്മൾ കഴിക്കുന്നത്. ഇതിൽ വൈറ്റമിനുകളും മിനറലുകളും എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ്. ദിവസവും ഇത് കഴിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ശരീരത്തിന് രോഗങ്ങളെ ചെറുക്കാനുള്ള ഒരു കഴിവ് ലഭിച്ചു തുടങ്ങും. പിന്നെ കരളിൻ്റെ ആരോഗ്യത്തിന് മികച്ച ഒരു വഴിയാണ് വെറും വയറ്റിൽ കറിവേപ്പില കഴിക്കുന്നത്. ഇതിലെ കാഫറോൾ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവ കരളിൻ്റെ ആരോഗ്യത്തിന് അത്യുത്തമമാണ്. പ്രമേഹം തടയാനുള്ള നല്ലൊരു വഴി കൂടിയാണ് കേട്ടോ കറിവേപ്പിലയുടെ ഉപയോഗം. അപ്പോൾ രാവിലെ ഈ കറിവേപ്പിലയും മഞ്ഞളും ചേർത്തരച്ച് സ്ഥിരമായി ഒരല്പകാലം കഴിച്ചു നോക്കിയാൽ രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പിന്നെ ആമാശയ രോഗം, കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കണ്ണിന് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്. അലർജി ഉള്ള ആളുകൾ ഇത് കഴിക്കാതിരിക്കുക. പിന്നെ ആസ്പിരിൻ പോലുള്ള ഗുളിക കഴിക്കുന്ന ചിലരുണ്ടാവും. അപ്പോൾ അവരൊക്കെ കറിവേപ്പിലയുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കുക. കറിയിലിടുന്നത് അല്പം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഒരുപാട് കറിവേപ്പില കഴിക്കാതിരുന്നാൽ മതി. കറിവേപ്പില ഉപയോഗിച്ച് എണ്ണ തിളപ്പിച്ച് നമ്മൾ സ്ഥിരമായിട്ട് തലയിൽ തേച്ച് കുളിക്കുകയാണെങ്കിൽ തലമുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ കറിവേപ്പില നമ്മൾ വായിലിട്ട് ചവച്ചു കഴിഞ്ഞാൽ വായ്നാറ്റമുള്ള ആളുകൾക്കൊക്കെ അത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് ഈ കറിവേപ്പിലയുടെ. ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാവുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരം തന്നെയാണ്. അപ്പോൾ ഇനി ആരും കറിയിലിട്ടിട്ട് ഇത് വേസ്റ്റ് ചെയ്ത് കളയരുത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, കറിവേപ്പില നമ്മൾ വീട്ടിൽ തന്നെ വളർത്തി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും അടുത്ത ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.